നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനൻ അതിർത്തികളിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ ഹിസ്ബുള്ളകൾ ഒളിച്ചിരിക്കുന്ന പലയിടങ്ങളും കണ്ടെത്തി ഭീകരരെ തുരത്തുകയും കൊന്നൊടുക്കുകയും ചെയ്തതിനു ശേഷം ഇവിടങ്ങളിൽ ഇസ്രയേലിന്റെ കൊടി കുത്തുന്നുണ്ട്. ഇത്തരത്തിൽ ലബനന്റെ പല അതിർത്തികളിലും ഇസ്രയേലി കൊടികൾ ഉയർന്നതോടെ ഇപ്പോൾ ഇറാൻ കലിതുള്ളി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ ഇസ്രയേൽ കുത്തിയ കൊടികൾ പിഴുതെറിയുകയാണ്. ഇതോടെ ഇസ്രയേലും കലിതുള്ളി കളത്തിൽ ശക്തരാകുകയാണ്. ഐ ഡി എഫ് ഇറാന് നേരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് രംഗത്ത്. യുദ്ധം മുറുകുന്ന ലക്ഷണമാണ് കാണുന്നതെന്ന് ഭയപ്പെട്ട് ലോകരാജ്യങ്ങൾ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇതുമാത്രമല്ല, ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക പച്ചക്കൊടി കാണിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ ഇസ്രയേലിന് കരുത്തു കൂടുകയാണ്. ഇതുവരെ ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക ഇസ്രയേലിനെ തടഞ്ഞു നിർത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നെതന്യാഹു തന്റെ നിലപാട് കടുപ്പിച്ചതോടുകൂടി തന്നെ ജോ ബൈഡന് തന്റെ നിലപാട് മാറ്റേണ്ടി വരുന്നു. ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക വ്യക്തമായ സൂചനകൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ കൊടികൾ പിഴുതെറിയുന്ന റവല്യൂഷണറി ഗാർഡിനെതിരെ ഐ ഡി എഫ് ആക്രമണം കടുപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത്തരമൊരു സാഹചര്യമാണ് ഉയരുന്നതെങ്കിൽ ഒരു യുദ്ധം തന്നെ തുടങ്ങും എന്നുള്ളതിൽ സംശയമില്ല. കരയാക്രമണം ശക്തമാക്കാനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളകൾ പതിയിരിക്കുന്ന ബങ്കറുകൾ കണ്ടെത്തി അവിടങ്ങൾ നശിപ്പിക്കാനും കൂടാതെ ഹിസ്ബുള്ളകളെ പൂർണ്ണമായും പിടികൂടുകയോ അല്ലെങ്കിൽ കൊന്നൊടുക്കുകയോ ചെയ്യുകയുമാണ് ഇസ്രയേലിന്റെ പ്ലാൻ. ഇതിനുവേണ്ടിയാണ് അതിർത്തികളിലേക്ക് ഇപ്പോൾ ഇസ്രയേൽ ശക്തമായ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്ന് പറയുന്നത് ലബനൻ അതിർത്തിയിലല്ല, ഇറാൻ അതിർത്തിയിൽ ഇസ്രയേൽ കുത്തിയ കൊടികളാണ് തങ്ങൾ പിഴുതെറിഞ്ഞത് എന്നുള്ള മറുപടിയാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് കനക്കുകയാണ്. ഇനി വാക്പോര് മാത്രമായിരിക്കില്ല, ഒരു ആക്രമണത്തിലേക്ക് തിരിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇറാനെതിരായ ആക്രമണങ്ങൾ അപ്രതീക്ഷിതവും കൃത്യതയുള്ളതും താങ്ങാവുന്നതിനപ്പുറവുമായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെ ആരാക്രമിച്ചാലും അവർ വേദനിക്കുകയും വലിയ വില നൽകുകയും ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ ആക്രമണം കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് സംഭവിച്ചതെന്നും അവർക്ക് മനസ്സിലാകില്ല എന്നും യോവ് ഗാലന്റ് കൂട്ടിച്ചേർത്തു. ഹിസ്ബുള്ളയെ പുറന്തള്ളിയില്ലെങ്കിൽ ലബനന് ഗാസയുടെ അവസ്ഥയായിരിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഗാസയിൽ നടത്തിയതിനേക്കാൾ വലിയ ശുദ്ധീകരണമാണ് ലബനനിൽ നടത്തേണ്ടത് എന്ന പക്ഷത്താണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു നിലയുറപ്പിച്ചിരിക്കുന്നത്. നെതന്യാഹു ഇങ്ങനെ പറയുമ്പോൾ ലബനൻ കൃത്യമായി തന്നെ ഹിസ്ബുള്ളയുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണോ ഇസ്രയേൽ കടക്കുന്നത് എന്നുള്ള ചോദ്യം ബലപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ കരയാക്രമണത്തോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ കരയാക്രമണം വീണ്ടും കടുപ്പിക്കുമെന്നുള്ളതും ലബനനിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ ഇരച്ചു കയറും എന്നുള്ള മുന്നറിയിപ്പും കൂടിയാണ് നെതന്യാഹു കൊടുക്കുന്നത്. ഹിസ്ബുള്ളകളെ തുരത്തി ഓടിച്ച സ്ഥലങ്ങളിലാണ് ഇസ്രയേലിന്റെ ഹിസ്ബുള്ളകളെ തുരത്തി ഓടിച്ചിടത്താണ് ഐ ഡി എഫ് ഇസ്രയേൽ കൊടി കുത്തുന്നത്. അതായത് ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഹിസ്ബുള്ളയുടെ പക്കൽ നിന്ന് തങ്ങൾ സുരക്ഷിതമാക്കി എന്നുള്ള ഒരു മുന്നറിയിപ്പിനും കൂടി വേണ്ടിയാണ് അവിടങ്ങളിൽ കൊടി കുത്തുന്നതും തങ്ങൾ വിജയിക്കുന്നു എന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവുമാണ് ഈ കൊടി കുത്തലിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. കാരണം അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ കാരണം ഇറാൻ വലിയ രീതിയിൽ അട്ടഹസിക്കുന്നത് ഇസ്രയേൽ ലബനനിൽ തോറ്റുപോയി എന്നാണ്. ഇതിനുള്ള മറുപടി കൂടിയാണ് പലയിടങ്ങളിലും ഇസ്രയേൽ കൊടി കുത്തിക്കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കൊടുക്കുന്ന മറുപടി. ഏതായാലും കൊടികൾ പിഴുതെറിയുന്ന ഇറാന്റെ കൈയാണോ തലയാണോ പോകാൻ പോകുന്നതെന്ന് ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.
ഇറാൻ പിന്തുണ നൽകുന്ന ഹിസ്ബുള്ള, ഹമാസ് എന്നിവർക്കെതിരെ ആക്രമണത്തിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും സംഘർഷം രൂക്ഷമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നിൽ പോലും ഇതുവരെ വിജയം കണ്ടിട്ടില്ല. കാരണം കടുപ്പിച്ച് തന്നെ നിൽക്കുകയാണ് നെതന്യാഹു. ഗാസയിലെയും ലബനനിലെയും സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബൈഡനും നെതന്യാഹുവും തമ്മിൽ വീണ്ടും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.